ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITK A+. 10 ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. മറ്റൊരു പ്രവർത്തനം നോക്കാം. തന്നിരിക്കുന്ന പോലെ മൊസില്ല ഫയർഫോക്സിൻ്റെ ഒരു ലോഗോ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് fox.png, map.png എന്നിങ്ങനെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും ഉൾപ്പെടുത്തുകയും ആ ചിത്രങ്ങളുടെ സാധ്യതകളെ ഉപയോഗിച്ച് നമുക്കത് തയ്യാറാക്കണം. മാതൃപോലൊരു ചിത്രം ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചനകളുണ്ട്. വൃത്തം വരയ്ക്കുക. ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് അതിനൊരു ഗോളമാക്കണം. ഹോമിലെ ഇമേജ് ടെൻ ഫോൾഡറിൽ നിന്നും fox.png, map.png എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് എന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് തുറക്കാം. ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന ക്രമത്തിൽ ആ പേജിൻ്റെ ബോർഡർ ഒഴിവാക്കുക. വൃത്തം വരയ്ക്കാനുള്ള ടൂൾ ഉപയോഗിച്ച് ആദ്യം വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ സ്ഥാനം ക്രമീകരിക്കാം. ഒരു നിറം നൽകുക. നിറം നൽകിയ ശേഷം ടൂളുകളുടെ സഹായത്തോടു കൂടി അതിനെ ഒരു ഗോളമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതിനായി നമുക്ക് ആവശ്യമുള്ള നിറം നൽകിയ ശേഷം അതിലേക്ക് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻ്റ് സാധ്യതകൾ ഉപയോഗിച്ചാണ് നമ്മളതിനെ ഗോളമാക്കി മാറ്റുന്നത്. ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്യുക. റേഡിയൽ ഗ്രേഡിയൻ്റ് ഉപയോഗിച്ച് വൃത്തത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയോ ചെയ്യുക. ഇപ്പോൾ മൂന്ന് നോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എഡിറ്റ് പാത്ത് വൈ നോഡ് ടൂൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ ടൂൾ തന്നെ ഉപയോഗിച്ചോ ക്ലിക്ക് ചെയ്ത് ആ നോഡിനെ താഴേക്ക്, മധ്യത്തിലുള്ള നോഡിനെ താഴേക്ക് നീക്കിക്കൊണ്ട് വയ്ക്കുന്നു. മുകളിലുള്ള നോഡിനെ അല്പം വലതുവശത്തേക്ക് ചരിക്കുന്നു. മധ്യത്തിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു ബ്രൈറ്റ് കളർ നൽകുക. പുറത്തെ നോഡിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് കടുത്ത കളർ നൽകുന്നു. ഇപ്പോൾ തന്നെ അതൊരു ഗോളാകൃതിയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ നോഡുകളെ ക്രമീകരിക്കുന്നതോടുകൂടി അതൊരു പൂർണ്ണമായ ഗോളമാക്കി നമുക്ക് മാറ്റാം. അതിലേക്ക് fox.png എന്ന ചിത്രം ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫയൽ ഇമ്പോർട്ട് ക്രമത്തിൽ ചിത്രം ഉൾപ്പെടുത്താം. ഹോമിലെ ഇമേജ് ടെൻ ഫോൾഡറിൽ നിന്നും fox.png എന്ന ഫയൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ ബട്ടൺ അമർത്തുക. ചിത്രം വന്നിട്ടുണ്ട്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിച്ച് കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കാം. മറ്റൊരു ചിത്രം ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. map.png ആ ചിത്രവും ഫയൽ ഇമ്പോർട്ട് ക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ നൽകുന്നു. ആ മാപ്പിനെയും വലിപ്പം ക്രമീകരിച്ച് യഥാ സ്ഥാനത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ മാപ്പ് ഒരു സ്റ്റെപ്പ് ബാക്കിലേ ആണ് വേണ്ടത്. ഫോക്സിൻ്റെ ചിത്രം മാറ്റിവെച്ച ശേഷം മാപ്പ് ക്രമീകരിക്കാം. സെലക്ഷൻ ടൂളിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് മാപ്പിനെ ക്രമീകരിച്ച് ആവശ്യമായ വലിപ്പത്തിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഫോക്സിൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് നീക്കി വയ്ക്കാം.